وأخبرهم أنا لم نأت لقتال وإنما جئنا عمارا. നിങ്ങൾ പോയിട്ട് ഖുറൈശികളോട് പറയണം, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വദുഉഹും മിനൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റെഡിയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുറൈശികളുടെ അടുക്കലേക്ക് പോയി. നേരെ അവരിലേക്ക് ചെല്ലുമ്പോ ചോദിക്കുന്നു, എങ്ങോട്ടാ ഉസ്മാനെ നിങ്ങൾ പോകുന്നത്? ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈക്കും, എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചതാണ്. ഞങ്ങൾ വന്നതിന്റെ ന്യായം പറയാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാം അങ്ങ് പറയുമ്പോ ഖുറൈശികളുടെ നേതാവ് പറയാണ്, ഖദ് സമിഅനാ മാ തഖൂൽ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഇവിടെ കടക്കാൻ അനുവദിക്കൂല. ഉസ്മാനെ അബ്ബാനുബിന് സയ്യിദ് എന്ന് പറയുന്ന നേതാവ് എന്ന് പറയാണ്, നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, നിങ്ങൾ മാന്യനാണ്, നല്ലയാളാണ്, അതുകൊണ്ട് നിങ്ങളോട് മാന്യമായി പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സംഘത്തെയും ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കടത്തൂല. ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കടത്തൂല. സ്നേഹം പറയുകയാണ്, ഭയം പറയുകയാണ്, നീ അങ്ങോട്ട് പോകരുതെന്ന്. സ്നേഹം പറയുകയാണ്, ധൈര്യത്തെ പോകണമെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ആയുധമായി സ്വീകരിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹകാരികൾക്ക് വേണ്ട സേവനങ്ങൾ മുഴുവനും ചെയ്ത് ലോക ഭരണാധികാരികൾക്ക് മുഴുവനും മാതൃകയായി ഖിലാഫത്തിന്റെ പദവി ഏറ്റെടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാൻ ഇബ്നു സയ്യിദ് പറയാണ്, ഇൻ ശിഅ്താ തതൂഫ ബിൽ ബൈതി ഫതുഫ് ബിഹി, ഓ ഉസ്മാനെ നിങ്ങൾക്ക് തവാഫ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ മുഴുവൻ ജനങ്ങളെ അനുവദിക്കൂല. നിങ്ങൾക്ക് തവാഫ് ചെയ്യണോ ചെയ്തോ ഞങ്ങൾ തടസ്സപ്പെടുത്തൂല. നിങ്ങൾ മാന്യനാണ്, ചർച്ചയ്ക്ക് വേണ്ടി വന്നയാളാണ്, പക്ഷേ നിങ്ങളുടെ സംഘത്തെ അനുവദിക്കൂല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മനസ്സിൽ നിന്ന് പ്രണയമുയരുകയാണ്. നിയമത്തേക്കാൾ വലുതാണ് സ്നേഹ ബഹുമാനങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഞാൻ തവാഫ് ചെയ്യൂല, ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുന്നതുവരെ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധന ചെയ്യാൻ ഈ ഉസ്മാൻ വരുന്നില്ല. ബഹുമാനമാണ്, ഹബീബിനോടുള്ള ആദരവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തവാഫ് ചെയ്യുന്നത് വരെ ഞാൻ തവാഫിന് വരുന്നില്ല. കാര്യം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. തവാഫ് ചെയ്തില്ലെങ്കിലും അവിടെയുള്ള മോമിന് മോമിനാത്തുകളെയൊക്കെ സംഘടിപ്പിച്ച് സന്ദേശം കൈമാറാൻ ശ്രമിക്കുന്നു. വിഷമിക്കേണ്ട, വൈകാതെ നമുക്ക് വിജയമുണ്ടാകും എന്ന സന്ദേശം നടത്തിയപ്പോ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഇയാളെയും ഇങ്ങനെ വിട്ടാ പറ്റൂല, അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയും ഇങ്ങനെ വിട്ടാ പറ്റൂല, അതുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചു. എത്ര സ്റ്റെപ്പാണ് റസൂലുള്ളാഹി തങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്! ഇന്ന് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ 20-ലേറെ സ്റ്റെപ്പിൽ അങ്ങോട്ട് താഴ്ന്നു കൊടുക്കുക, ഒരു രക്തച്ചൊരിച്ചിലില്ലാതിരിക്കാതിരിക്കാൻ.
അങ്ങോട്ട് അളവിടുക, കൊന്നിട്ടും പിന്നെയും അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുക, സൈന്യം വന്നിട്ട് എന്നിട്ടും അനങ്ങാതിരിക്കുക. ഇരുപതിലേറെ സ്റ്റെപ്പുകളിൽ ഹബീബ് വിനയമാണ്. പോരാട്ടം വേണ്ട, രക്തച്ചൊരിച്ചില് വേണ്ട. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു അഭിപ്രായം, സ്വഹാബാക്കളുടെ ഇടയിൽ അഭിപ്രായം വരികയാണ്. വഖാലൽ മുസ്ലിമൂന വഹും ബിൽ ഹുദൈബിയ. ഹുദൈബിയ നിൽക്കുന്ന ആളുകൾ പറയാ, ഓ ഞാൻ പോയാ മതിയായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോയിട്ട് ഇപ്പൊ തവാഫും സഹിയൊക്കെ കഴിച്ച് ഉംറ കഴിഞ്ഞിട്ടുണ്ടാകും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങ് പോയല്ലോ. അങ്ങനെയാണ് മനുഷ്യ സഹജമായ ചർച്ചയാണ്. കളഞ്ഞുപോയ ഹാജിയാരെ കണ്ടുപിടിക്കാൻ വേണ്ടി അമീർ പോകുമ്പോ ചിലപ്പോ കൂടെയുള്ള ഹാജിമാര് വൈകുമ്പോ പറയും, ഓ മൊയ്ലിയാര് പോയിന് തവാഫും സഹിയൊക്കെ കഴിഞ്ഞിങ്ങ് വരുമെന്ന്. എന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് പോലെ അതാ തീരുമാനിച്ചു പോയി. ചില മുസ്ലിമീങ്ങള് പറയാൻ തുടങ്ങി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇപ്പൊ തവാഫ് ചെയ്തിട്ടുണ്ടാകും. അതവര് പറയുന്നത് തവാഫിനോടുള്ള അങ്ങേറ്റത്തെ ആഗ്രഹം. ആറ് കൊല്ലം മദീനയിൽ ക്ഷമിച്ചു നിന്നിട്ട് കഅബാലയത്തെ കാണാൻ അവസരം കിട്ടാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മക്കാരായ ജന്മനാട്ടിലുള്ള കഅബാലയത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ആരുടെയും വികാരം പോലെയല്ല. കഅബാലയത്തിന്റെ നാട്ടിലെ മക്കൾ ആറു കൊല്ലം കൊണ്ട് ആ കഅബയെ കാണാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ വരെ തിരിച്ചു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. പക്ഷേ നേതാവിന്റെ അഭിപ്രായം കണ്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മാദുന്നഹു ത്വാഫ ബിൽ ബൈതി വനഹ്നു മഹ്സൂറൂൻ. ഓ സഹാബത്തെ, നമ്മളുടെ നേതാവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നമ്മളൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ മാത്രം പോയിട്ട് അങ്ങ് തവാഫ് ചെയ്തു വരൂല. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, നബിയേ മായംനഉഹു യാ റസൂലല്ലാഹ് വഖദ് ഖലസ ഇലൈഹി. ഹബീബായ നബിയേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തവാഫ് ചെയ്യാൻ എന്താ തടസ്സം? ഒരു തടസ്സവും ഇല്ലല്ലോ നബിയേ, കാരണം കഅബാലയത്തിന്റെ മുറ്റത്ത് എത്തിക്കിട്ടിയില്ലേ നബിയേ, പിന്നെ ആരെ കാത്തു നിൽക്കാനാ? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ദാലിക ലന്നീ ബിഹി അല്ലാ യതൂഫ ബിൽ കഅബത്തി ഹത്താ നതൂഫ്. നമ്മൾ തവാഫ് ചെയ്യാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ തവാഫ് ചെയ്യൂല എന്നാണ് എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുള്ള പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗം ബഹുമാനപ്പെട്ട ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തമും ഒക്കെ സലമത്ത് ബിൻ അക്വയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. ലൗ മകസ കദാ വകദാ സനതൻ മാ ത്വാഫ ഹത്താ അത്തൂഫ. എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുള്ള വിശ്വാസം എന്തെന്നറിയോ? എത്ര കൊല്ലം അവിടെ നിന്നാലും ഞാൻ തവാഫ് ചെയ്യാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തവാഫ് ചെയ്യൂല. അതാണ് ഞാനാകുന്ന നേതാവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെന്ന അനുയായിയും തമ്മിലുള്ള ബന്ധം. എത്ര കൊല്ലം നിന്നാലും തവാഫ് ചെയ്യൂല, ഞാൻ തവാഫ് ചെയ്യാതെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഒരു ബന്ദിയാക്കി വെക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത പരന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. കാണാനില്ല, കൊല്ലപ്പെട്ടു എന്ന വാർത്ത അങ്ങ് പരന്നു. ഈ പറഞ്ഞത് ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വരികയാണ്. വന്നപ്പോ കുറെ സ്വഹാബത്ത് ഓടിച്ചെന്ന് സ്വീകരിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ തവാഫ് കഴിഞ്ഞോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി, ഞാൻ അവിടെ നൂറു കൊല്ലം നിന്നാലും റസൂലുള്ള തവാഫ് ചെയ്യാതെ തവാഫ് ചെയ്യൂല. അവിടെ ഇമാമീങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം, ഞങ്ങളെക്കാളെല്ലാം അറിയുന്നവരും ഒരനുയായിയെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കൂ, അത് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുയായിയെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ, ളുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ, നിങ്ങളുടെ മുഅ്മിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. നമ്മളെല്ലാവരും തെറ്റ് ചിന്തിക്കാൻ ധൃതി കാണിക്കുന്നവരാണ്. അസമയത്ത് ഒരു പുരുഷനെയും സ്ത്രീയെയും കണ്ടാൽ നമ്മൾ എല്ലാ തെറ്റുകളും അവരുടെ മേൽ ചുമത്തി കഴിയും. ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സഹോദരാ. ആളുകളുടെ മേൽ പുരാതികൾ കയറ്റി പറയുന്നതിന്, തോന്നിവാസങ്ങൾ ആളുകളുടെ മേൽ ചുമത്തുന്നതിന് ധൃതി കാണിക്കുന്ന കാലമാണ്. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം അറിയാതെ സംസാരിച്ചൂടാ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത്. ഹബീബിലേക്ക് ലയിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. വാർത്ത അങ്ങനെയാണ് പരന്നിരിക്കുന്നത്. അപ്പോഴേക്ക് ഹബീബ് മനസ്സിലാക്കി, ഇനി ചർച്ച വേണ്ട. ചർച്ചയുടെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. തീരെ അവര് വഴങ്ങുന്നില്ല. അയക്കുന്ന ദൂതന്മാരെ ഒക്കെ അവര് അപകീർത്തിപ്പെടുത്തുകയാണ്, അപകടപ്പെടുത്തുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചതുപോലെയാണ് വാർത്ത അറിയുന്നത്. അതുകൊണ്ട് സ്വഹാബ, ഇനി നമുക്ക് കാത്തിരിക്കാൻ നേരമില്ല. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമുക്കിനി നല്ല ഒരു ഉടമ്പടിയിലേക്ക് വരാം. യുദ്ധത്തിന് വേണ്ടി തീരുമാനിച്ചാൽ കൂടെ നിൽക്കുമെന്നുള്ള എഗ്രിമെന്റ് സ്വഹാബത്തിനോട് ഉടമ്പടി സ്വീകരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി സ്വീകരിക്കുകയാണ്. എന്റെ കൂടെ യുദ്ധത്തിന് നിൽക്കുമോ ഇല്ലേ? ബൈഅത്തുർ റിളവാൻ എന്ന ഉടമ്പടിയിലേക്ക് കടക്കുകയാണ്. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു ആദ്യം വന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുന്നു. നബിയേ, ഞാൻ എന്റെ ജീവനുള്ളിടത്തോളം കാലം തങ്ങളുടെ അടുക്കുന്ന മാറൂല. നബിയേ, പ്രസിദ്ധമായ മരത്തിന്റെ ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ സ്വഹാബത്ത് മുഴുവനും വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ഉടമ്പടി ചെയ്യുകയാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. അല്ലാഹു തആല മഹാന്മാരായ ആ മരച്ചുവട്ടിൽ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഹബീബിനോട് മരച്ചുവട്ടിൽ വെച്ച് ഉടമ്പടി ചെയ്തവർ, അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് അവർ ഉടമ്പടി ചെയ്തതെന്നറിയുമോ? എന്താ റസൂലുള്ളാഹിന്റെ തീരുമാനം? ഏതായാലും ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. യുദ്ധമോ യുദ്ധം, സമാധാനമോ സമാധാനം, ഇവിടെ കിടക്കാനോ അതിന്, ക്ഷമിക്കാനോ അതിന്, ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോവില്ല യാ റസൂലുള്ളാഹ്.